ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ യുവർ സിസ്റ്റർ വർഷ വ്ളോഗർ അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ വെഡിങ് വ്ളോഗിൽ ഉണ്ടായിരുന്ന എൻ്റെ കസിൻസാണ് ഇവിടെ നോക്ക് ഇവരാണ് അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് വയലിലാണ് ഇതാ ബേക്കിൽ അച്ഛനൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഈ വയലിൻ്റെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചെളിയൊക്കെ ആയിരുന്നു ഇപ്പം എന്താ ഗൈസ് ചെറിയ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കാരണം ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലൊക്കെ അല്ല അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീട് എടുത്തു തന്നെ കാരണം ഭയങ്കര മഴയായിട്ട് ഫുള്ള് ചെളിയൊക്കെ ആയിരുന്നില്ല വരാൻ തന്നെ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ എടുക്കില്ലെങ്കിൽ വേണം സീനാണ് അതുകൊണ്ട് ഞങ്ങൾ ഉണങ്ങാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഉണങ്ങിയ അവസാനം നമ്മളിത് അവിടെ നിൽക്കുവാണ് ഇപ്പം വെയിൽ കഴിഞ്ഞിട്ട് വെയിലില്ലായിരുന്നു പക്ഷേ നമ്മൾ വീടെടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെയിലങ്ങ് തുടങ്ങി അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനെ വയലൊക്കെ ഒന്നും ഫുള്ള് കാണാം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചുറ്റിന് വയലാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഗൈസ് ഫുള്ള് വയലാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് വയൽ ഏതാണ് ഞങ്ങളുടെ വയൽ ഏതാണ് മൊത്തത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണാം അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടക്കാം അവിടെ നിന്നാണ് വീഡിയോ എടുത്തത് ഇതാ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത് അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് പാലം കിടക്കണം ഇതാ അച്ഛൻ ഇവിടെ തോട്ടിനെന്തൊക്കെയോ പണിയാണ് എന്തൊക്കെയോ കൃഷി ചോദിക്കുന്നുണ്ട് വളരെ കുരുട്ട് ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഗൈസ് നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കണം അവർ മൂന്ന് പേരും അപ്പുറത്ത് പോയി എനിക്ക് ഇനി പോകണം ഗൈസ് നമ്മളിതാ ഇതാ അപ്പുറത്ത് കടന്നു അപ്പോൾ ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതാ ബേക്കിൽ അച്ഛൻ തോടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് നേരെ പോവാം കൃഷ്ണയും വൈകയും ഇവരാണ് പേര് കറക്റ്റായിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാവ വൈകിയെ ഞങ്ങൾ വാവ എന്നാണ് വിളിക്കുന്നത് കൃഷ്ണനെ കൃഷ്ണനെ വിളിക്കാം അപ്പം അവർ പെട്ടെന്ന് നടന്നു ഞാനിപ്പം നടന്നുകൊണ്ട് ഇരിക്കുവാണ് ഗൈസ് ഞാൻ പറയാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഇവിടെ നല്ല കാറ്റുണ്ട് കാറ്റിലുണ്ട് മൈക്കിന് ചെറിയ പ്രോബ്ലം ഉണ്ട് കാറ്റായതുകൊണ്ട് പറയുന്ന കറക്റ്റായിട്ട് കേൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ നോക്കണം പരമാവധി ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് യൂസ് ഹെഡ്സെറ്റ് ഫോർ മോർ എക്സ്പീരിയൻസ് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് ഇവിടെ അല്ല വീഡിയോന് മുമ്പ് നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കാണാൻ ശ്രമിക്കണം ഇതാണ് ഗൈസ് വളരെ അടിപൊളിയാണ് ഇവിടെ വയൽ കാണാൻ കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ലുക്ക് ഇല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്കാണ് കാരണം നമ്മളിപ്പോൾ അവിടെ നേരത്തെ നിൽക്കുന്നിടത്ത് നേരത്തെ നിന്നപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് നമ്മൾ നേരത്തെ നിന്നപ്പം ഫുള്ള് വയലാണ് ചുറ്റിന് വയലാണ് ഒരു സ്ഥലം പോലും വയലില്ലാതില്ല അപ്പം ഇവിടെ നടക്കാനുള്ള ഈ വഴി മാത്രമാണ് എല്ലായിടത്തും ഉള്ളത് ഗൈസ് ഇവിടെ പൊളിപ്പനാണ് ഗൈസ് ഇതാ അച്ഛൻ ഇവരെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു അപ്പം നമുക്ക് നേരെ നടക്കാം അപ്പം ഇത് ആരുടെ വയലാണെന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പം അച്ഛൻ വന്നിട്ട് അച്ഛനോട് ചോദിക്കണം അപ്പം അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും നമ്മളിതാ നേരത്തെ അവിടെ ആയിരുന്നു വന്നത് നമ്മളിതാ ഇവിടെ എത്തി നമ്മളത് പോകുകയാണ് ഗൈസ് ഇവിടെ കുറച്ച് ദൂരമുണ്ട് ഇതാണ് ഗൈസ് പൊളിയാണെന്ന് പറഞ്ഞാൽ വൻ പൊളിയാണ് ഗൈസ് നമുക്ക് നേരെ നടക്കാം ഗൈസ് ഇവിടെ കുറച്ച് സൂക്ഷിച്ച് നടക്കണം കാരണം ഈ നടക്കുന്ന വഴിയെ കുറച്ച് എരിഞ്ഞിട്ടൊക്കെയാണ് ഉള്ളത് ഇതാ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ടാവും ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ പൊളിയാണ് ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞാൽ പൊളി സ്ഥലം അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കൃഷ്ണ ഇവിടുന്ന് പോയി ഗൈസ് നല്ല എക്കോ ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് ചേച്ചിമാര് പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ക്രി അവിടെ എന്താ പണി എന്തോ പണിയാണ് ഗൈസ് എനിക്കറിയില്ല അങ്ങനെ ഐശ്വര്യം അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവരെന്താണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയോ കാട് പറിക്കുകയാണോ അറിയില്ല ഗൈസ് കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം എന്തോ പണിയാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം
ഗൈസ് ഇവിടെ നല്ല പണിയാണ് പോവാൻ ചെളി ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ദാ അവിടെന്ന് ഇപ്പുറത്തേക്ക് എത്തി ഏച്ചിമാരെ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട് ഏച്ചി പണി എടുത്തോളൂ അപ്പോൾ നമുക്ക് നേരെ പോവാം ഗൈസ് പോട്ടെ ചാട് ചാടിക്കഴിഞ്ഞു അവിടെ പാലൊന്നുമില്ല നമ്മൾ ഈസായിട്ട് ചാടി ചേച്ചിമാർക്ക് പണിയെടുക്കണം അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ നേരെ പോകുകയാണ് ഗൈസ് ഇവിടെ വലിയ തണുത്ത കാറ്റൊന്നുമില്ല കാറ്റൊക്കെ നമുക്ക് വൈകുന്നേരമാണ് ഇവിടെ ഉച്ചയായിട്ടുള്ളൂ അതുകൊണ്ട് ഉച്ചയ്ക്കാണ് വീട് എടുക്കുന്നത് അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് ഗൈസ് ഇപ്പോൾ വലിയ സീനില്ല നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് എൻട്രോ എടുക്കുമ്പോൾ വരെ നല്ല വെയിൽ ഇതാ കൃഷ്ണനൊക്കെ വന്നിട്ടില്ല അവരെ നോക്കാം കൃഷ്ണ ബാ അവരെന്താ പണിയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി അടുത്തായിട്ട് കൂടെ പോകുന്നു എനിക്കറിയില്ല നമുക്ക് അവർ വന്നിട്ട് നമ്മുടെ കൃഷ്ണ പറഞ്ഞു നമ്മൾ ഇതിലേ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ഇതാ നമ്മുടെ വാവ പോയി അപ്പം അങ്ങോട്ട് ഇതിലേ പോകുന്നതിൻ്റെ കാരണം ഇതിലേ പോവാം കൃഷ്ണൻ്റെയൊക്കെ വീട് അവിടെയാണ് ഇതിലേ പോവാം ബട്ട് കൃഷ്ണൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈക്കിൾ എടുക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഗൈസ് ഇതിലേ പോകുന്നത് ഇവിടെ പിന്നെ വലിയ ചെളിയൊന്നുമില്ല വലിയ കുഴപ്പമില്ലാതെ പോകാം അവിടെ കുറച്ച് ചെളിയായിരുന്നു ഇവിടെ പിന്നെ വലിയ സീനൊന്നുമില്ല ഗൈസ് വയലിലാണ് പോസ്റ്റ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ഒന്ന് കടക്കാം കൃഷ്ണ പറഞ്ഞത് ഗൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെള്ളം കയറുമ്പം പോസ്റ്റിൻ്റെ മേലെ വരെ വെള്ളം എത്തുന്നതാണ് കൃഷ്ണ പറഞ്ഞത് ഗൈസ് നമുക്ക് നേരെ പോവാം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ആരുടെ വയലാണെന്നൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നത് പക്ഷേ അച്ഛൻ അവിടെ നേരത്തെ അച്ഛനെ കാണുന്ന പോലുള്ള ഗൈസ് അങ്ങാണ് അച്ഛനത് അച്ഛനവിടെ പണിയൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല തോട്ടിലെന്തോ പണിയാണ് അപ്പം നമുക്കിത് ആരുടെ വയലാണെന്ന് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല എൻ്റെ വയൽ ഏതാണെന്ന് തന്നെ എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് കൃഷ്ണൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അതെ നമ്മൾ കാണിച്ച് കഴിഞ്ഞ വീടിൽ വെഡിങ് വ്ളോഗിൽ കാണിച്ച സൗമ്യച്ചൻ്റെ അച്ഛൻ ഇത് അവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അച്ഛൻ്റെ ചേട്ടനാണ് അപ്പം അച്ഛൻ്റെ ചേട്ടന്മാരുടെ കുറേ വീടുണ്ട് അപ്പം ഞങ്ങൾ കൂടുതലും പോവാറ് അങ്ങനെയല്ല ഗൈസ് ഇപ്പം അച്ഛൻ്റെ ഞങ്ങൾ അവിടെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ അക്കരയില്ല അപ്പം ഞങ്ങൾ അക്കരെ അച്ഛനാണ് കൃഷ്ണൻ്റെ അച്ഛച്ഛനെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പം നമുക്ക് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം എന്നിട്ട് ചോദിക്കാം ഇത് ആരുടെ വയലാണെന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് അച്ഛനോട് ചോദിക്കാം നേരത്തെ പറഞ്ഞുള്ള ഗൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതാണ് നമ്മൾ ചോദിക്കുന്നത് പാലത്തിലൂടെ വരുന്ന വീടൊക്കെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചു കുറച്ച് മുമ്പിൽ തൊട്ട് പോകുമ്പോൾ അപ്പോൾ ഗൈസ് നമ്മൾ ആ ഓഫീസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതിൽ പോകണമെന്നാണ് ഗൈസ് കുറച്ച് അറിയാത്തത് ഞാൻ ഗൈസ് നമ്മൾ ഇതാ ഇതിനെയാണ് കൃഷ്ണ പറഞ്ഞത് ഇതിനെയാണ് പോകുന്നത് എന്താണ് നട്ടത് ഇവിടെ പുല്ല് ആ പശുവിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ ഞങ്ങൾ നട്ടു വെച്ചിട്ടുള്ളത് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് കാണുന്നില്ല അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ടെത്തി ഗൈസ് നമ്മളിതാ അക്കേച്ചിനമ്മ ചോദിക്കുന്നത് ആരുടെ കണ്ടാന്നൊക്കെ ഞാൻ നേരത്തെ പോയതിനുള്ള ഗൈസ് എനിക്ക് അറിയില്ല ആരുടെ കണ്ടാന്ന് അപ്പം നമുക്ക് ചോദിക്കാം ഗൈസ് നമ്മളിതാ റോട്ടിൽ കയറി ഗൈസ് റോട്ടിൽ കയറി അപ്പം ഇതാരുടെ കണ്ടാന്ന് ഗൈസ് അവിടുന്ന് നമ്മുടെ ഫാൻസൊക്കെ നോക്കുന്നുണ്ട് ഗൈസ് അപ്പം ഇതാരുടെ കണ്ടാ ഇതാ ഇവരുടെ ഈ വീട് ഗൈസ് കാണുന്നുണ്ടോന്ന് എനിക്ക് കാണുന്നില്ല ഞാൻ കാണിച്ചു തരാം വീട് അപ്പം അവിടുത്തെ ഒരു ചെക്കനാണ് സബ്സ്ക്രൈബറൊക്കെയാണ് എന്നോട് എപ്പോഴും പറയലുണ്ട് വീഡിയോസൊക്കെ തന്നായിരുന്നു എന്നൊക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് പറ്റുവാണെന്ന് പോകണം അപ്പം ഇത് അവരുടെയാണ് ഇത് രണ്ടും അവരുടെയാണ് ഗൈസ് കാണിച്ചു തരാം ഇതും ഇതും അവരുടെയാണ് പിന്നെ അവിടെ ഉള്ള ഒരെണ്ണമുണ്ട് ഇത് അതിന് തൊട്ട് സൈഡിൽ തന്നെയുള്ളത് അവിടെ പണി തൊട്ട് സൈഡിൽ തന്നെയുള്ളത് അവരുടെയാണ് പിന്നെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെയാന്നൊക്കെ ഇത് ഇതാരുടെ ആ ഇവിടെ ഒരു ചേട്ടനുണ്ട് ഇവിടെ ഒരു ഫ്രീക്കൻ ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെയാണ് ഇതും ഇതും നാലെണ്ണം അല്ലേ ആ ഗൈസ് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് കാണുന്നില്ല താ ഇതും ഇതും പിന്നെ അവിടെ എവിടെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആ പറ്റുന്നതിലൊക്കെ മനസ്സിലാക്കും അപ്പം നാലും അവരുടെയാണ് അപ്പം പിന്നെ ബാക്കി നമുക്ക് അച്ഛൻ വന്നിട്ട് ചോദിക്കാം കുറേ ഉണ്ട് നമുക്ക് പോകുമ്പോൾ വഴിയെ വഴി അത് മനസ്സിലാക്കാം പിന്നെ അവിടെ ഒരു തോണി കിടക്കുന്നുണ്ട് പറ്റുന്നത് നമുക്കൊന്ന് അങ്ങോട്ട് പോകുമ്പോൾ കയറണം ഇതാ
നേരത്തെ അവിടെയാണ് നിന്നത് ആ പാലച്ചോടെ നിന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ബ്രോ ഉണ്ടെന്ന് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ സൗണ്ട് പോകാൻ പറ്റില്ല ഭയങ്കര പട്ടീൻ്റെ സൗണ്ടാണ് രണ്ട് പട്ടീൻ്റെ അവിടെ ഭയങ്കര സൗണ്ടാണ് ഭയങ്കര പൊരിയൊക്കെയാണ് അപ്പം നമുക്ക് ഇനി അവൻ്റെ അടുത്തേക്കൊന്ന് പോകാം ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രോ നമ്മൾ നേരത്തെ അവിടെയാണ് നിന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇവൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് പട്ടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ആണ് അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഗായ്സ് നമുക്ക് ആർക്കും ഇവൻ അറിയില്ല അപ്പം ചെക്കൻ നാളെ യൂട്യൂബിൽ കിടന്ന് വൈറലാവും അപ്പം ചെക്കൻ പേരൊക്കെ ഒന്ന് പറഞ്ഞോ എൻ്റെ പേരെന്തോ ഞാൻ പഠിക്കുന്നത് പടിഞ്ഞാറത്തറ AUPS പടിഞ്ഞാറത്തറ ആ പടിഞ്ഞാറത്തറ സ്കൂളിലാണ് എത്രയിലാണ് പഠിക്കുന്നത് ആറിൽ ആ ആറിലാണ് പഠിക്കുന്നത് നമ്മുടെ കൃഷ്ണൻ കൃഷ്ണ ഞാൻ പറഞ്ഞാൽ ഭയങ്കര തമാശയാണ് അതുകൊണ്ട് ചെറിയൊരു തമാശ പറഞ്ഞാൽ എല്ലാവരും ചിരിച്ച് സഹകരിക്കണം അപ്പോൾ എൽദോൻ്റെ സെയിം ക്ലാസ്സിൽ തന്നെയാണ് ആ എൽദോ ഇവർ രണ്ടും പേരും ഇങ്ങോട്ട് നീങ്ങുന്നു രണ്ടുപേരും സെയിം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത് സെയിം സ്കൂളിൽ ആ ഈ കുരുട്ട് നമ്മുടെ സെൻറ്റാൻസ് ഞാൻ ഇനി മുമ്പ് പഠിച്ച സ്കൂളിൽ ഇപ്പം എത്രയല്ല പഠിക്കുന്നത് ആ ഒന്നിലാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ എൽദോ എന്നോട് എപ്പോഴും പറയലുണ്ട് വീഡിയോ ഒക്കെ നന്നായിരുന്നു ലിങ്ക് അയച്ചിരുന്നു എന്നൊക്കെ വാട്സപ്പിലൊക്കെ എപ്പോഴും പറയലുണ്ട് അപ്പം കുറേ വിചാരിക്കുന്ന എൽദോനൊക്കെ എടുത്ത് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് അപ്പോൾ ഇന്നാണെന്ന് ടൈമൊക്കെ കിട്ടിയത് ടൈം കിട്ടിയാൽ മാത്രമല്ല എന്നാണെങ്കിൽ മഴയൊന്നുമില്ല നല്ല സുഖമാണ് നല്ല കാലാവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് ഇന്ന് എടുത്തത് അപ്പം എൽദോ അപ്പം അക്കരയ്ക്ക് വരുന്നുണ്ടോ ആ അപ്പോൾ ഗായ്സ് നമ്മൾ നേരെ ഇനി കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് നേരെ ഇനി അടുത്ത കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോവാം നമ്മളിത് കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിവിടെയായിരുന്നു എൽദോൻ്റെ വീട് എൽദോ നമ്മളെ കൂടെ വരുന്നുണ്ട് അപ്പം കൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് നമ്മളത് അപ്പം പോവുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നല്ല വെയിലുണ്ട് അതാ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മൾ നമ്മുടെ കഴിഞ്ഞ വെഡ്ഡിങ് വ്ലോഗിലൊക്കെ ഉണ്ടായിരുന്ന അക്രേമയാണ് എന്താ അപ്പോൾ ഗായ്സ് നമ്മൾ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് കയറിപ്പോവാം കൃഷ്ണൻ്റെ വീട്ടിലെത്തി ഇതാ എല്ലൊക്കെ മടുത്ത് ഇവിടെ ഇരിക്കുകയാണ് അപ്പം കൃഷ്ണ അടുത്തേക്ക് പോയി അടുത്തേക്ക് പോകാം നമ്മുടെ പൂച്ചക്കുട്ടി നമ്മുടെ വാവേൻ്റെ പൂച്ചയാണ് കുഞ്ഞി പൂച്ചയാണ് പയ്യൻ്റെ പൂച്ചയാണ് അപ്പം നമുക്ക് ആ വീട്ടിൽ എന്തോ മുന്നിലായി നിൽക്കുന്നുണ്ട് നല്ല വെയിലാണ് ഗായ്സ് ഇപ്പോൾ അപ്പോൾ ഗായ്സ് നമ്മുടെ കൃഷ്ണൻ്റെ അമ്മയാണത് നമ്മുടെ കഴിഞ്ഞ വെഡ്ഡിങ് വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് നിങ്ങൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ കൃഷ്ണൻ മുട്ട തിന്നാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ കൃഷ്ണ സോറി വാവാത്തിന് കയറി പോകുന്നു വാങ്ങാൻ നോക്കാം അപ്പോൾ ഗായ്സ് നമുക്ക് ഇനി അടുത്തതായിട്ട് പോകുന്ന ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി അക്കരെ പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് അപ്പം കൃഷ്ണൻ്റെ സൈക്കിൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എടുക്കാൻ വേണം നമുക്ക് നേരെ അങ്ങോട്ട് പോകണം നമ്മുടെ കൃഷ്ണൻ്റെ വീടിൻ്റെ മുമ്പ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പുറത്ത് അക്കരെ പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് ബട്ട് ക്യാമറേൻ്റെ ചാർജ് തീരെ കുറവായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോസ് എടുക്കൽ പകുതി എടുക്കലേ ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ എടുക്കലുണ്ടാവില്ല കാരണം ചാർജ് തീരെ കുറവാണ് അപ്പോൾ ക്യാമറ ആയതുകൊണ്ട് ഭയങ്കര പണിയാണ് അത് ക്യാമറ ആയതുകൊണ്ട് ചാർജ് പെട്ടെന്ന് തീരും ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത് വേറൊരു പാർട്ടിയുടെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഗൈസ് അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് അക്കരയ്ക്കുള്ള വീഡിയോ അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു അടുത്ത ദിവസം ഒരാഴ്ചക്കുള്ളിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ് ദിസ് വർഷ വ്ളോഗർ ഈസ് സൈനിങ് ഔട്ട് ബൈ